നമസ്കാരം. കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് കോവിഡ് പടർത്തിയോ അല്ലെങ്കിൽ പടർത്താൻ ശ്രമിച്ചോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. മനഃപൂർവ്വം കോവിഡ് പടർത്താൻ വേണ്ടി ആ യുവ നേതാവ് ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് ഒക്കെയാണ് ഇത് പറയുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും ഒക്കെ കോവിഡ് പടർത്താൻ വേണ്ടിയാണ് സമരം ചെയ്തത് എന്ന്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ മര്യാദ എന്നുള്ളത് നമ്മുടെ ഏതൊരു പ്രസ്താവനയിലും വരേണ്ടതല്ലേ? കെ എം അഭിജിത്ത് ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ എന്റെ സുഹൃത്താണ്. എനിക്ക് അഭിജിത്തുമായി ഏതാണ്ടൊരു 3-4 വർഷത്തെ പരിചയമുണ്ട്. ഒരിക്കലും കെ എം അഭിജിത്ത് അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരിക്കലും അത് ചെയ്യുകയുമില്ല. നമുക്ക് രാഷ്ട്രീയമായി വ്യത്യാസങ്ങളും ചിന്താഗതികളിലുള്ള ആ വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് അങ്ങനെ ചെയ്യും എന്ന് സാധാരണ ആരും വിശ്വസിക്കില്ല, അദ്ദേഹത്തെ അറിയാവുന്ന ആരും വിശ്വസിക്കില്ല. യുവ നേതാവാണ്, കഴിവുള്ളയാളാണ്. കോൺഗ്രസിന്റെ ഗ്രൂപ്പിസവും കോൺഗ്രസിന്റെ തമ്മിലടിയും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു എന്നത് നമ്മുടെ വിഷയമല്ല. പക്ഷേ എല്ലാ സി പി എം പ്രവർത്തകരും ഇപ്പോൾ ഈ ജലീൽ സംഭവത്തിൽ നിന്ന് ഇത് മാറ്റാൻ വേണ്ടി അഭിജിത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇന്നലെ രാത്രി മുതൽ, ഇന്ന് രാവിലെ മുതൽ അത് കൂടുതൽ സജീവമായി ചർച്ചയാവുകയാണ്. ഞാൻ അഭിജിത്തിനെ പലവട്ടം വിളിക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആണ്. അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഇതുപോലെ പോത്തൻകോട് അവിടെ പഞ്ചായത്തിന്റെ ആ ഒരു കോവിഡ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്ത് പോയി. അദ്ദേഹത്തോടൊപ്പം രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. അവരിൽ അഭിജിത്തിന് മാത്രമാണ് പോസിറ്റീവ് ആയത്. അഭിജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കെ എം അഭിജിത്ത് എന്ന് തന്നെ പേര് പറഞ്ഞു കൊടുത്തത്. അത് ആരോഗ്യ പ്രവർത്തകർ ഈ പി പി ഇ കിറ്റ് ഒക്കെ ധരിച്ചിരിക്കുന്നത് കൊണ്ടാണോ കെ എം അഭി എന്ന് മാത്രമേ കേട്ടുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിന് 2 ഫോൺ നമ്പറുകളുണ്ട്. സുഹൃത്തിന് അറിയാവുന്ന ഫോൺ നമ്പറാണ് പറഞ്ഞു കൊടുത്തത്. ആ ഫോൺ അദ്ദേഹം ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു, അത് ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ 2 ഫോണിലും ഇപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹം കൊടുത്ത ഫോൺ നമ്പർ ഏതായാലും ശരിയാണ്. അങ്ങനെ ജനങ്ങളെ പറ്റിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ പോയി കോവിഡ് ടെസ്റ്റ് നടത്തി കോവിഡ് പോസിറ്റീവ് ആണ്, അത് മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല, അല്ലെങ്കിൽ മറച്ചു പിടിക്കേണ്ട ആവശ്യകത ഇല്ല എന്നറിയാവുന്ന ആൾ തന്നെയാണ് കെ എം അഭിജിത്ത്. അദ്ദേഹം വിദ്യാഭ്യാസമുള്ളയാളാണ്, സാമൂഹ്യ പരിചയമുള്ളയാളാണ്, പൊതുപ്രവർത്തകരാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി കെ എസ് യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒന്നും ഒതുക്കി വെക്കണം എന്ന് വ്യക്തിപരമായി എനിക്കും പൊതുസമൂഹത്തിനും തോന്നുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ഇതൊരു പുതിയ രാഷ്ട്രീയ കോലാഹലത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ജലീലിൽ നിന്ന് വിഷയം മാറ്റി അഭിജിത്തിലേക്ക് കൊണ്ടെത്തിച്ച് അഭിജിത്ത് മനഃപൂർവ്വം, അല്ലെങ്കിൽ അഭിജിത്ത് അടങ്ങുന്ന ടീം മനഃപൂർവ്വം കോവിഡ് പടർത്താൻ ശ്രമിച്ചു, കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വേണുഗോപാലൻ നായർ എന്ന് പറയുന്നയാളാണ് പരാതി നൽകിയത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിയുടെ ഭാഗമായിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കോഴിക്കോട് സ്വദേശിയായ അഭിജിത്ത് കുറെ കാലങ്ങളായി, കുറച്ച് നാളുകളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തകന്റെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിൽ കൂടിയാണ് താമസം. ആ അഡ്രസ്സാണ് കൊടുത്തത്. അതിപ്പോൾ പ്രസന്റ് അഡ്രസ്സാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കോഴിക്കോട്ടെ അഡ്രസ് കൊടുക്കേണ്ട കാര്യമില്ല, പെർമനന്റ് അഡ്രസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിലേക്ക് സന്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഉടൻ തിരുവനന്തപുരം വിട്ടു പോകാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് പ്രസന്റ് അഡ്രസ്സാണ് കൊടുത്തത്. ആ അഡ്രസ്സും പൂർണ്ണമായി ശരിയാണ്. അപ്പം അതൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതും ഈ ഒരു കാര്യത്തിന് വളരെ അപക്വമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും സി പി എമ്മും സി പി എമ്മിന്റെ യുവ നേതാക്കളും ഒന്ന് നിർത്തണം. പിന്നെ ഒരു കാര്യം, തബ്ലീഗുകാർ പണ്ട് കോവിഡ് പരത്താൻ വേണ്ടി തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ ഇവിടെ ആലപ്പുഴയിലുമൊക്കെ എത്തിയതായി അറിയാൻ കഴിഞ്ഞു. തബ്ലീഗ് പ്രവർത്തകരെ കണ്ടെത്താൻ ഇവിടുത്തെ പോലീസിന് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഇവിടുത്തെ സി പി എം നേതാക്കൾ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു? തബ്ലീഗുകാർ കോവിഡ് പരത്തി എന്ന് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന വരെ അതിന് റിപ്പോർട്ട് നൽകിയിട്ടും ഇവിടുത്തെ സി പി എം പ്രവർത്തകരോ നേതാക്കളോ വലിയ വലിയ ആരോഗ്യ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ കോമരങ്ങളോ ഈ യുവ നേതാക്കളോ ഈ പി എ മുഹമ്മദ് റിയാസോ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചോ? ഒന്നും പ്രതികരിച്ചു കണ്ടില്ല. പിന്നെ ഈ പാവം പിടിച്ച ഈ പയ്യൻ തന്നെ, കെ എം അഭിജിത്തിന് അധികം പ്രായമൊന്നുമില്ല, ഈ പയ്യൻ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ പോയപ്പോൾ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ച് അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി കോൺഗ്രസുമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയങ്ങളുമായൊക്കെ വിരോധമുള്ളവർ പോലും അദ്ദേഹത്തെ രാഷ്ട്രീയത്തിനതീതമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വികൃതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു ശ്രദ്ധ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചുവിടാനുള്ള വൃത്തികെട്ട രാഷ്ട്രീയ മാധ്യമ തന്ത്രമാണ് ഈ സി പി എമ്മിന്റെ യുവ നേതാക്കളൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്, പയറ്റി തുടങ്ങിയിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇതൊക്കെ മാക്സിമം ഇവർ ബൂസ്റ്റ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ അതിന് പുറകെ പോകും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് നേതാക്കൾക്കും അറിയാം, രാഷ്ട്രീയക്കാർക്കും അറിയാം. അതുകൊണ്ട്
ഇതിപ്പോൾ അഭിജിത്തിന്റെ തലയിലേക്ക് എല്ലാം കൊണ്ടുവച്ച് ജലീൽ വിഷയത്തിൽ നിന്ന് ഇതൊന്ന് വ്യതിചലിക്കാനും ഗുരുതരമായ ഒരു ആരോപണമായി ഉന്നയിച്ച് മാക്സിമം ഇത് ബൂസ്റ്റ് ചെയ്യാനുമാണ് AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പുതിയ ക്യാപ്സ്യൂളുകൾ, അതായത് വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളും യുവാക്കളും ഒക്കെ തന്നെ ആ അഭിജിത്തിന്റെ നെഞ്ചത്ത് കയറുന്നുണ്ട്. പുതിയ ക്യാപ്സ്യൂളുകളൊക്കെ രൂപപ്പെട്ട് വരുന്നു. ഇനി അടുത്ത ക്യാപ്സ്യൂൾ എന്താകുമോ എന്നറിയില്ല. അഭിജിത്ത് കോവിഡ് വരത്താൻ വേണ്ടി AICC നേതൃത്വത്തിന്റെയും KPCC നേതൃത്വത്തിന്റെയും അച്ചാരം വാങ്ങി തിരുവനന്തപുരത്ത് വന്നതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും കൂടി പറഞ്ഞിട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും അഭിജിത്തും ഒക്കെ KSU നേതാക്കളും ഒക്കെ കോവിഡ് പരത്തുന്നത്. സോണിയാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കോവിഡ് പരത്തുന്നത് എന്നൊക്കെ ആയിരിക്കും പുതിയ ക്യാപ്സ്യൂളുകൾ. നമുക്കറിയില്ല, പുതിയ ക്യാപ്സ്യൂളുകൾക്കായി കാത്തിരിക്കുന്നു. പിന്നെ നമ്മൾ രാഷ്ട്രീയമായി നമ്മൾക്ക് ശത്രുതയോ, അല്ലെങ്കിൽ ശത്രുത എന്ന് പറയുന്നില്ല, രാഷ്ട്രീയമായ ആ ഒരു അഭിപ്രായ വ്യതിയാനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. പക്ഷേ ഒരിക്കലും ഒരു വ്യക്തിയെ ഇത്തരത്തിൽ കേന്ദ്രീകരിച്ച്, അതും ഒരു ആരോഗ്യ പ്രവർത്തനവുമായി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അപഹസിക്കുന്നത്, അതും കാര്യമറിയാതെ അപഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നുന്നില്ല. അഭിജിത്ത് നല്ല വ്യക്തി തന്നെയാണ് ആ ഒരു അഭിപ്രായത്തിൽ, കാരണം വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ടാണ്. ഞാനും ഞങ്ങളുടെ ടീമും ഉറച്ചു നിൽക്കുന്നു, അദ്ദേഹം നല്ല വ്യക്തി തന്നെയാണ്. അദ്ദേഹം അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യുന്ന വ്യക്തിയല്ല. സമരപരിപാടികളുടെ ഭാഗമായി പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മാസ്ക് വെക്കാതെ പോയി സമരത്തിന് നിന്നിട്ടുണ്ടാകാം, അടി വാങ്ങിയിട്ടുണ്ടാകാം, അതൊക്കെ ശരിയാണ്, അതൊക്കെ അംഗീകരിക്കുന്നു. എന്നാലും ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കാൻ മാത്രമുള്ള തെറ്റൊന്നും KM അഭിജിത്ത് എന്ന KSU സംസ്ഥാന അധ്യക്ഷൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.